മലയാള സിനിമാ മേഖലയിൽ വളരെയധികം മാറ്റങ്ങൾ ദിനംതോറും വന്നുകൊണ്ടിരിക്കുകയാണ്. ബോളിവുഡിലെ സെലിബ്രിറ്റി മേക്കപ്പ് രംഗത്തും വലിയ മാറ്റങ്ങൾ തന്നെയാണ് ദിനംതോറും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബോളിവുഡ് മാതൃകയിലേക്ക് മലയാള സിനിമാ രംഗവും ഫാഷൻ ലോകവും ഒന്നാകെ മാറിയിട്ടുണ്ട്. സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ എണ്ണവും ഇന്ന് കേരളത്തിൽ വളരെ കൂടുതലാണ്. താരങ്ങളെക്കാളും പ്രശസ്തി നേടിയിരിക്കുന്ന സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഇന്ന് ഇൻഡസ്ട്രിയിലുണ്ട്. അത്തരത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ട് സെലിബ്രിറ്റി മേക്കപ്പ് രംഗത്ത് തന്റേതായ സ്ഥാനം നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഉണ്ണി പി എസ്. നടി കാവ്യ മാധവന് വേണ്ടി ചെയ്ത മേക്കപ്പുകളിലൂടെയാണ് ഉണ്ണി പി എസ് ശ്രദ്ധ നേടിയെടുക്കുന്നത്. നിർമ്മാതാവും നടൻ പൃഥ്വിരാജിന്റെ ഭാര്യയുമായ സുപ്രിയ മേനോന് അടുത്തിടെ നിരവധി ഇവന്റുകളിൽ ഉണ്ണി പി എസ് മേക്കപ്പ് ചെയ്ത് നൽകിയിരുന്നു. സുപ്രിയ മേനോനെ കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ ഉണ്ണി പി എസ്. മലയാളത്തിലെ ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണി പി എസ്. നടി ഭാവന പറഞ്ഞിട്ടാണ് സുപ്രിയ മേനോൻ തന്നെ വിളിക്കുന്നതെന്നും ഉണ്ണി പി എസ് പറയുകയാണ്. ആ ഒരു സമയത്ത് താൻ ഭാവനയുടെ വെഡ്ഡിംഗ് ഫംഗ്ഷന് മേക്കപ്പ് ചെയ്ത് നൽകിയിരുന്നുവെന്നും ഉണ്ണി പി എസ് ഓർക്കുന്നു. അതിനുശേഷം ഭാവനയാണ് തന്നെ സുപ്രിയ മേനോന് സജസ്റ്റ് ചെയ്തതെന്നും ഉണ്ണി പി എസ് പറയുകയാണ്. നാച്ചുറൽ മേക്കപ്പിന്റെ ആളാണ് സുപ്രിയ മേനോൻ എന്നാണ് ഉണ്ണി പി എസ് പറയുന്നത്. സുപ്രിയയ്ക്ക് അതാണ് ചേരുന്നതെന്നും ഉണ്ണി പി എസ് അഭിപ്രായപ്പെടുന്നുണ്ട്. ഒരു പ്രാവശ്യം താൻ സുപ്രിയയ്ക്ക് മേക്കപ്പ് ചെയ്ത് നൽകിയിരുന്നു. അതിനുശേഷം സ്ഥിരമായി എല്ലാ ഫംഗ്ഷനുകൾക്കും സുപ്രിയ മേനോൻ തന്നെ മേക്കപ്പ് ഇടുവാൻ വേണ്ടി വിളിക്കുമെന്നും ഉണ്ണി പി എസ് പറയുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, തങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നും അതുകൊണ്ട് തന്നെ താൻ മേക്കപ്പ് ചെയ്ത് നൽകുന്നതിൽ സുപ്രിയ മേനോൻ കംഫർട്ടബിൾ ആണെന്നും ഉണ്ണി പി എസ് വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നടി കാവ്യ മാധവന്റെ വിവാഹത്തിന് മേക്കപ്പ് ചെയ്ത് നൽകിയതും ഉണ്ണി പി എസ് തന്നെയാണ്. തുടർന്നും കാവ്യ മാധവനെ നിരവധി ആഘോഷങ്ങൾക്കും ഫോട്ടോഷൂട്ടുകൾക്കുമൊക്കെ അണിയിച്ചൊരുക്കുന്നതും ഉണ്ണി പി എസ് തന്നെയാണ്. കാവ്യ മാധവന് മാത്രമല്ല, മലയാളത്തിലെ നിരവധി താരങ്ങൾക്ക് വേണ്ടിയും ഉണ്ണി പി എസ് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. നടി ഭാവനയ്ക്കും ഉണ്ണി പി എസ് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഭാവനയുടെ വിവാഹത്തിനും ഉണ്ണി പി എസ് തന്നെയാണ് നടിയെ അണിയിച്ചൊരുക്കിയത്. നടി നിഖില വിമലിനെ കുറിച്ചും ഉണ്ണി പി എസ് ഈ ഒരു അഭിമുഖത്തിലൂടെ സംസാരിക്കുകയാണ്. നിഖില വിമൽ തന്റെ ഒരു നല്ല സുഹൃത്താണെന്നും ഉണ്ണി പി എസ് പറയുന്നുണ്ട്. നിഖില വിമലിനൊപ്പം ഒരു സെലിബ്രിറ്റി എന്ന രീതിയിലല്ല നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നും ഒരു ഷൂട്ട് നമുക്കൊരു വെക്കേഷൻ പോലെയാണെന്നുമാണ് ഉണ്ണി പി എസ് നിഖില വിമലുമൊത്തുള്ള ഷൂട്ടിനെ പറ്റിയൊക്കെ പറയുന്നത്. ഒരു കുടുംബാംഗം പോലെയാണ് നിഖില വിമൽ എന്നാണ് നടിയെ പറ്റി ഉണ്ണി പി എസ് പറയുന്നത്. അതുപോലെ തന്നെ നിഖില വിമൽ തന്റെ വീട്ടിൽ വരുമെന്നും തന്റെ അമ്മയുടെ അടുത്ത് വന്ന് ചോറൊക്കെ കഴിക്കുമെന്നും നിഖില വിമലിനെ പറ്റി ഉണ്ണി പറയുകയാണ്. അതുപോലെ തന്നെ അടുത്തിടെ വിവാഹിതയായ നടി മീര നന്ദിന് വേണ്ടിയും വിവാഹ ദിനത്തിൽ മേക്കപ്പ് ചെയ്ത് നൽകിയതും ഉണ്ണി പി എസ് ആണ്. മീരാനന്ദിന്റെ അടുത്ത സുഹൃത്ത് കൂടിയാണ് ഉണ്ണി പി എസ്. മുൻപൊരിക്കൽ തന്റെ മേക്കപ്പ് രംഗത്തേക്കുള്ള തന്റെ കടന്നു വരവിനെ കുറിച്ചും ഉണ്ണി പി എസ് സംസാരിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രൊഫഷനിൽ താൻ എത്തിപ്പെടുമെന്ന് തനിക്ക് അറിയാമായിരുന്നുവെന്നും ഉണ്ണി പി എസ് പറയുകയുണ്ടായി. ആ ഒരു സമയത്ത് താൻ ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നുവെന്നും തന്റെ പരിപാടികൾക്കൊക്കെ സ്വന്തമായി താൻ തന്നെയാണ് മേക്കപ്പ് ചെയ്തിരുന്നതെന്നും ഉണ്ണി പി എസ് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് മേക്കപ്പിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതെന്നും ഉണ്ണി പി എസ് പറയുകയാണ്. ഒരാളുടെ അസിസ്റ്റന്റ് ആയിട്ടാണ് താൻ സിനിമാ രംഗത്തേക്ക് ആദ്യം വരുന്നത്. അന്ന് ആരും തന്നെ പിന്തുണച്ചിരുന്നില്ല എന്നും, കാരണം ഇതൊരു പ്രൊഫഷനാണെന്ന് അന്ന് ആർക്കും അറിയില്ലായിരുന്നുവെന്നും, കരിയറിന്റെ തുടക്കത്തിൽ ആണുങ്ങളാണോ മേക്കപ്പ് ചെയ്യുന്നത് എന്ന ചോദ്യം താൻ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നുവെന്നും ഉണ്ണി പി എസ് പറയുന്നുണ്ട്. മാത്രമല്ല, എന്നും മേക്കപ്പ് സ്ത്രീകളുടെ മാത്രം പ്രൊഫഷനാണെന്ന് കരുതിയിരുന്നൊരു കാലം കൂടിയായിരുന്നു അതെന്നും ഉണ്ണി പി എസ് ഓർക്കുന്നുണ്ട്. ബ്യൂട്ടി പാർലറിൽ മാത്രം മേക്കപ്പ് ചെയ്യുന്നതായിരുന്നു അന്ന് ആളുകൾക്കറിയുന്ന ഏക രീതിയെന്നും ഉണ്ണി പി എസ് ചൂണ്ടിക്കാട്ടുകയാണ്. മേക്കപ്പ് എന്നത് വലിയൊരു പ്രൊഫഷനാണെന്നും, അവിടെ ജെൻഡർ വ്യത്യാസമില്ല എന്നും, നിങ്ങൾക്കും ടാലന്റ് പാഷനും ഉണ്ടെങ്കിൽ ഉറപ്പായും തിളങ്ങാൻ കഴിയുന്ന ഒരു ഫീൽഡാണിതെന്നും ഉണ്ണി പി എസ് ചൂണ്ടിക്കാട്ടുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.